1949 വത്തിക്കാനിൽ നിന്ന് പോപ്പ് ഭാരതത്തിലേക്ക് വന്നു. ബോംബെയിൽ ആദ്യം ഇറങ്ങി, എന്നിട്ട് അദ്ദേഹം ഇവിടെയുള്ള ക്രൈസ്തവർക്കൊരു സന്ദേശം കൊടുത്തു. 2000 AD അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ദീപാവലി ദിവസവും അന്നത്തെ പോപ്പ് ഇവിടെ വന്നു. രണ്ട് പോപ്പിൻ്റെ സന്ദർശനങ്ങളിലൂടെ ഇവിടെയുള്ള ക്രൈസ്തവരോട് അദ്ദേഹം പറഞ്ഞത്, 1949 ഭൂമി ചുംബിച്ച്, ഭാരതഭൂമി ചുംബിച്ച് പറഞ്ഞു, ആസ് ലോങ് ആസ് യു ആർ ദി മൈനോറിറ്റി, യൂസ് ദ ബെനിഫിറ്റ് ഓഫ് മൈനോറിറ്റി ടു റൂൾ ദ മെജോറിറ്റി. നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്നിടത്തോളം കാലം ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഉപയോഗിച്ച് ഭൂരിപക്ഷത്തെ ഭരിക്കുക. വെൻ യു ബിക്കം ദ മെജോറിറ്റി, യൂസ് ദ പവർ ഓഫ് മെജോറിറ്റി ടു റൂൾ ദി ദെൻ മൈനോറിറ്റി. എപ്പോഴാണോ നിങ്ങൾ മെജോറിറ്റി ആവുന്നത്, ആ മെജോറിറ്റിയുടെ ശക്തി ഉപയോഗിച്ച് അപ്പോഴത്തെ മൈനോറിറ്റിയെ ഭരിക്കുക. ഇതാണ് മിസോറാമിൽ നടന്നത്. ന്യൂനപക്ഷമായിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ അവകാശം ഉപയോഗിച്ച് അവർ നടത്തും. മിസോറാമിൽ നടന്നത് എന്താണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ എത്ര ക്രിസ്ത്യാനികളാ അതിനെതിരെ പ്രതികരിച്ചെന്നറിയോ? എന്താ കാരണം അറിയോ? അവിടെ ക്രൈസ്തവരെ ചെയ്തത് അതൊന്നും മതേതരത്വത്തിന് എതിരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞാൽ ചെയ്താൽ മതേതരത്വത്തിന് എതിരല്ല, എല്ലാം മതേതരത്വമാണ്. അതെങ്ങാനും നമ്മൾ പറഞ്ഞാൽ അത് മതേതരത്വത്തിനെതിരാണ്, വർഗീയമാണ്, ഫാസിസമാണ്, പലതുമാണ്. ചെയ്താൽ ഇതൊന്നുമല്ല. അപ്പോൾ 1949 പറഞ്ഞത് കൃത്യമായിട്ട് മിസോറാമിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഭൂരിപക്ഷമായപ്പോൾ സത്യപ്രതിജ്ഞ ബൈബിൾ ഉപയോഗിച്ച്, ബൈബിളിലെ വരികൾ എല്ലാം ബൈബിളാണ്. ഇനി 2000 AD പറഞ്ഞത് എന്താ അറിയോ? ഫസ്റ്റ് മില്ലനിയ വി കുഡ് കൺവേർട്ട് യൂറോപ്യൻ കൺട്രീസ്, സെക്കൻഡ് മില്ലനിയ വി കുഡ് കൺവേർട്ട് അമേരിക്ക ആൻഡ് ആഫ്രിക്ക, തേർഡ് മില്ലനിയ വി ഷുഡ് കൺവേർട്ട് ഏഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് അദർ കൺട്രീസ്. ആദ്യത്തെ സഹസ്രാബ്ദം യൂറോപ്പും ഇംഗ്ലണ്ടും കൺവേർട്ട് ചെയ്തു, രണ്ടാമത്തെ സഹസ്രാബ്ദം അമേരിക്കയും ആഫ്രിക്കയും കൺവേർട്ട് ചെയ്തു, മൂന്നാമത്തെ സഹസ്രാബ്ദം ഭാരതം ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങൾ കൺവേർട്ട് ചെയ്യുക. അത് ദീപാവലി ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് 4000 ബിഷപ്പ്, ജലന്ധർ ബിഷപ്പ് ഉൾപ്പെടെ ഉണ്ടായിരുന്നിരിക്കാം. ആ ബിഷപ്പുമാരുടെ മുമ്പിലാണ് തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ ഈ പോപ്പ് ഇങ്ങനൊരു സന്ദേശം കൊടുത്തത്. ഓർമ്മിക്കുക, ആ പോപ്പ് ഇങ്ങനെ ഒരു സന്ദേശം കൊടുക്കാൻ ഇവിടെ വന്നപ്പോൾ ഫ്രാൻസിസ് സേവിയർ എന്ന പോർച്ചുഗീസ് വ്യക്തി ഇവിടെ പണ്ട് 450 വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. അയാളാണ് ഗോവ ഇൻക്വിസിഷന് 59,000 മതപരിവർത്തനത്തിന് വിസമ്മതിച്ച ഹിന്ദുക്കളെ കൊല നടത്തിയത്, 1410 ക്ഷേത്രങ്ങൾ തകർത്തത്. ആ ഹൈന്ദവ ജനതയെ തകർത്ത് തരിപ്പണമാക്കിയതിന് മാപ്പ് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ അന്നത്തെ പ്രതിപക്ഷവും മറ്റെല്ലാവരും അത് വർഗീയതയാണെന്ന് പറഞ്ഞു. പോപ്പ് മതപരിവർത്തനത്തിൻ്റെ പരിപാടിയിൽ ആ തദ്ദേശവാസികളെ ഇത്രയുമധികം കൊന്നതിന് ലോകമെമ്പാടും മാപ്പ് പറഞ്ഞുകൊണ്ട് പോയപ്പോൾ ഭാരതത്തിൽ മാത്രം മാപ്പ് പറയാതിരിക്കാൻ കാരണം ഇവിടെ ഉള്ള ഹിന്ദുക്കൾ, അവിടെ ഉള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും സംഘടനകളും പോപ്പിനെ സ്വാഗതം ചെയ്തു, മാപ്പ് പറയേണ്ട ആവശ്യം ഇല്ലെന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ ക്രൈസ്തവർ ഭാരതമെമ്പാടും അസാധാരണമാം വിധത്തിൽ കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തെ സഹസ്രാബ്ദം ഇംഗ്ലണ്ടും യൂറോപ്പും, രണ്ടാമത്തെ സഹസ്രാബ്ദം അമേരിക്കയും ആഫ്രിക്കയും, മൂന്നാമത്തെ സഹസ്രാബ്ദം ഏഷ്യയിലെ ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൺവേർട്ട് ചെയ്യാൻ, ഏത് വഴിയിലൂടെയും കൺവേർട്ട് ചെയ്യാനായിട്ട് കൊടുത്ത നിർദ്ദേശം കറക്റ്റായിട്ട് ക്രിസ്ത്യാനികൾ പാലിക്കുന്നുണ്ട്.
ഇത് പറയുകയാണെങ്കിൽ വിഷം വമിക്കുകയാണെന്ന് പറയും, അല്ലെങ്കിൽ വർഗീയാണെന്ന് പറയും. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളത് കൂടി നമ്മൾ അറിയട്ടെ. പ്രണാമം.